So moving on to our next problem, show that the resultant of forces is zero for the system of forces shown in figure. Show that the resultant of forces is zero for the system of forces shown in figure. For resultant of force aanengil namak endu parayam a body endu state laayirikum. Resultant force is zero aanengil a body endu state laayirikum irikkunathu. Equilibrium condition laayirikum irikkunathu. Appo namak ee given system of forces kondu ee point il point equilibrium il aayirikum ennaanu nammal prove cheyan povunathu. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ബോഡി റിസൾട്ടന്റ് സീറോ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന ഫോഴ്സസ് ഒക്കെ എന്ത് ടൈപ്പ് ഫോഴ്സസ് ആണ്? അല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഗിവൺ സിസ്റ്റം ഓഫ് ഫോഴ്സസിനകത്ത് നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? റിസൾട്ടന്റ് എല്ലാം ഇൻക്ലൈൻഡ് ഫോഴ്സസ് ആണ്. ഇൻക്ലൈൻഡ് ഫോഴ്സസിനെ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? Resolution of forces. അപ്പോൾ inclined force നെ horizontal component ആയിട്ടും vertical component ആയിട്ടും resolve ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്കുള്ള എന്താ 80 kN എന്ന് പറഞ്ഞ ഫോഴ്സ്, ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. 80 kN ഫോഴ്സിനെ റിസോൾവ് ചെയ്യണം ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആയിട്ടും വെർട്ടിക്കൽ കോമ്പണൻ്റ് ആയിട്ടും റിസോൾവ് ചെയ്യണം. അപ്പൊ എന്താ വരുന്നത്? ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ത് വരും? വെർട്ടിക്കൽ കോമ്പണന്റ് എന്ത് വരും? പറഞ്ഞേ. 80 kN എന്ന ഇൻക്ലൈൻഡ് ഫോഴ്സ് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നേ? kN ഫോഴ്സ് ഇൻക്ലൈൻഡ് ടു 30 ഡിഗ്രി. ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും വെർട്ടിക്കൽ കോമ്പണൻറ്റും എങ്ങായിട്ട് വാല്യൂ എന്തായിരിക്കും വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? 80 kN ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റിന്റെ ഡയറക്ഷൻ റൈറ്റിലോട്ട്. ടുവേർഡ്സ് റൈറ്റ്. ആ ഫോഴ്സ് എന്തായിരിക്കും? 80 cos 30 ഡിഗ്രി. വെർട്ടിക്കൽ കോമ്പണന്റ് എന്ത് വരും? 80 sin 30. 80 sin 30 ഡിഗ്രി. ഇനി നമുക്ക് അടുത്ത ഫോഴ്സ് എന്തായിരുന്നു? അടുത്ത ഫോഴ്സ് കൊടുത്തിരുന്നത് സെക്കൻഡ് ക്വാർട്ടറിൽ 65 kN. 65 kN എന്ന ഫോഴ്സ് ആണ് കൊടുത്തിരുന്നത്. അവിടെ ആംഗിൾ കൊടുത്തിട്ടില്ല, പകരം എന്താണ്, ഒരു ട്രയാംഗിൾ കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കൽ 3 ഹൊറിസോണ്ടൽ 4. അപ്പൊ ആ ട്രയാംഗിളിൽ നിന്ന് നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഫോഴ്സ് 65 kN, ആംഗിളിന് പകരം ഒരു ട്രയാംഗിൾ കൊടുത്തിരുന്നു. 3 ഉം 4 ഉം ആണ് അതിന്റെ വാല്യൂസ്. ഫോർ ആൻഡ് 3. അപ്പോ ഇവിടുത്തെ തീറ്റ വാല്യൂ പറഞ്ഞോ. ആ ട്രയാംഗിൾ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ആംഗിൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇപ്പൊ 80 kN ആംഗിൾ, ഇൻക്ലൈൻ ഫോഴ്സിന്റെ ആംഗിൾ തന്നിട്ടില്ല 30 ഡിഗ്രി എന്ന്. പക്ഷെ 65 kN എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ ഇൻക്ലിനേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ട്രയാംഗിൾ തന്നിരിക്കുന്നത്. അപ്പോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ ഈ തീറ്റ വാല്യൂ, ട്രയാംഗിളിന്റെ തീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്.
ഇതാണ് ട്രയാങ്കിളിന്റെ തീറ്റ വാല്യൂ. അപ്പൊ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ട്രയാങ്കിളിന്റെ തീറ്റ നമുക്ക് എന്താ, ഈ തീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ആ തീറ്റ എങ്ങനെ കിട്ടും? അഡ്ജസൻറ്റ് സൈഡ് കേട്ടില്ല, ഒന്നും കൂടി. ഓപ്പോസിറ്റ് സൈഡ് ബൈ ടാൻ തീറ്റ ആണോ? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പൊ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 4. അപ്പോ തീറ്റയുടെ വാല്യൂ കിട്ടും, തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3 ഡിവൈഡഡ് ബൈ 4. എത്ര വന്നു ടാൻ ഇൻവേഴ്സ് 3 ഡിവൈഡഡ് ബൈ 4? ടാൻ ഇൻവേഴ്സ് 3 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? ആരുടെയും കയ്യിൽ ആൻസേഴ്സ് ഇല്ലേ? 3 ടാൻ ഇൻവേഴ്സ് 3 ഡിവൈഡഡ് ബൈ 4. അപ്പൊ തീറ്റയുടെ വാല്യൂ 36.87 degrees. അപ്പൊ ഈ 65 kN ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 36.87 degrees. ഈ 65 kN എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ടും റിസോൾവ് ചെയ്യണം, വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ടും റിസോൾവ് ചെയ്യണം. അപ്പൊ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് വരുന്നത്? 65 kN ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യണം. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് ലെഫ്റ്റ് ആണോ ടുവേർഡ്സ് റൈറ്റ് ആണോ? ലെഫ്റ്റ് ലെഫ്റ്റ് Towards left. 65 cos value ആണോ സൈൻ വാല്യൂ ആണോ എടുക്കുന്നേ? cos 65 cos 36.87. ഇനി 65 kN വെർട്ടിക്കൽ ആയിട്ട് റിസോൾവ് ചെയ്യണം. അപ്പൊ എന്താണ്, അപ്വേർഡ് ആയിട്ടാണ് ആ ഫോഴ്സ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും എന്താണ്, വെർട്ടിക്കൽ കോമ്പണന്റ് അപ്വേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ അപ്വേർഡ് കോമ്പണന്റിന്റെ വാല്യൂ എന്താണ്? 65 65. ബാക്കി എന്താ? 65 സൈൻ 87 65 സൈൻ 36.87. ഇനി നമുക്ക് തേർഡ് ക്വാഡ്രന്റിൽ ഒരു ഫോഴ്സ് ഉണ്ട്. തേർഡ് ക്വാഡ്രന്റിലെ ഫോഴ്സ് (56.4 kN). അതിന്റെ ആംഗിൾ എന്താ കൊടുത്തിരിക്കുന്നത്? 45 degrees വിത്ത് വെർട്ടിക്കൽ. 56.4 kN ഫോഴ്സ് ഇൻക്ലൈൻഡ് 45 degrees വിത്ത് വെർട്ടിക്കൽ. So 56.4 kN force inclined 45 degrees with vertical. ഇതിനെ റിസോൾവ് ചെയ്ത് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ടും വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ടും റിസോൾവ് ചെയ്ത്. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആകുമ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണ് വരുന്നത്? ടുവേർഡ്സ് ലെഫ്റ്റ് ആണോ ടുവേർഡ്സ് റൈറ്റ് ആണോ? ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ടുവേർഡ്സ് ലെഫ്റ്റ് ആണോ ടുവേർഡ്സ് റൈറ്റ് ആണോ 56.4 kN? Left, left.
towards left side. 56.4. Ni sin 45 ana cos 45 ana kodukune. Sin 56.4 sin 45. Ni ende vertical component endu varum? Vertical component അത് അപ്വേർഡ് ആയിട്ടാണോ ഡൗൺവേർഡ് ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ്. വെർട്ടിക്കൽ കോമ്പണന്റ് ഡൗൺവേർഡ്. 56.4 cos 45 degree. ഇനി നമുക്ക് ഫോർത്ത് ക്വാഡ്രന്റിലും ഒരു ഫോഴ്സ് ഉണ്ട്. ഫോർത്ത് ക്വാഡ്രന്റിലെ ഫോഴ്സ് 45.2 kN acting 60 degree with horizontal. Force 45.2 kN, 60 degree with horizontal. ഇതിനെ ഒന്ന് റിസോൾവ് ചെയ്തത് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ടും വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ടും. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 45.2 kN. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ 45.2 cos 60. ഇനി വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ 45.2 sin 60 degrees. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സസിനെ എല്ലാം റിസോൾവ് ചെയ്തു വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ടും ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ടും റിസോൾവ് ചെയ്തു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? സിഗ്മ എച്ചിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ്. അപ്പോൾ സിഗ്മ എച്ചിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ എന്ത് വേണം? ഹൊറിസോണ്ടൽ ഫോഴ്സ് എല്ലാം ആഡ് ചെയ്യുക. അപ്പോൾ സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ ഉള്ളത്? റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഫോഴ്സ് എല്ലാം പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുക. റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഫോഴ്സ് പോസിറ്റീവ് വാല്യൂസ്. അപ്പോൾ സിഗ്മ എച്ച് എന്ന് പറയുമ്പോൾ 80 cos 30 degree പ്ലസ് 45.2 cos 60 പിന്നെ ഹൊറിസോണ്ടൽ ഫോഴ്സ് രണ്ടും എങ്ങോട്ടാണ്? ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് ബാക്കിയുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സിന് നെഗറ്റീവ് വാല്യൂ. അപ്പൊ നെഗറ്റീവ് 65 cos 36.87. ഇനി മൈനസ് 56 sin 45. മൈനസ് 56 സ്ഥലം കിട്ടുന്നില്ല. മൈനസ് 56 sin 45. ഒന്ന് സോൾവ് ചെയ്ത ആൻസർ പറഞ്ഞേ. 80 cos 30 പ്ലസ് 45.2 cos 60 മൈനസ് 65 cos 36.87 മൈനസ് 56 sin 45. ഹൊറിസോണ്ടൽ ഫോഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് അതിൻ്റെ ആൻസർ
80 cos 30 plus 45.2 cos 60 minus 65 cos 36.87 minus 56.4 sin 45. പെട്ടെന്ന് സോൾവ് ചെയ്ത ആൻസർ പറഞ്ഞേ. സോ അത് സോൾവ് ചെയ്യുക, സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ സീറോ ആയിരിക്കും. അതേ കണക്ക് തന്നെ സിഗ്മ വിയും സോൾവ് ചെയ്യുക, സിഗ്മ വിയും സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ സീറോ ആയിരിക്കും. സോ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം, സിഗ്മ എച്ച് സീറോ ആണ്, സിഗ്മ വി സീറോ ആണ്. അപ്പൊ എന്തായിരിക്കും റിസൾട്ടന്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു സീറോ. അപ്പൊ സിഗ്മ എച്ച് സീറോ ആണ്, സിഗ്മ വി സീറോ ആണ്, അതുകൊണ്ട് റിസൾട്ടന്റ് വാല്യൂ ആർ ഇസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. അപ്പൊ അതായിരുന്നു നമ്മളോട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്, ദ റിസൾട്ടന്റ് ഓഫ് ദ ഗിവൻ സിസ്റ്റം ഓഫ് ഫോഴ്സ് സീറോ ആണെന്ന് പ്രൂവ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? നമ്മൾ സോൾവ് ചെയ്ത് നോക്കി ആൻസർ കിട്ടുമെന്ന്, സീറോ കിട്ടുമെന്ന്. അതുകൊണ്ട് സിഗ്മ ബിയും സോൾവ് ചെയ്യാം, സോൾവ് ചെയ്യുമ്പോൾ ആൻസർ സീറോ ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ ആൻസർ സീറോ കിട്ടിയാൽ നമുക്കറിയാം എന്താണ്, ദ റിസൾട്ടന്റ് വിൽ ബി ഈക്വൽ ടു സീറോ ആൻഡ് ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ ആണോ? അടുത്ത പ്രോബ്ലം പറയാമോ? സോ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം ആണ് ലാമീസ് തിയറം. നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ തിയറം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കണം. ഇഫ് ത്രീ കോപ്ലേന ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ബി ഇൻ ഇക്വിലിബ്രിയം, ദെൻ ഈച്ച് ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ അതർ ടു. അതാണ് ആ തിയറം പറയുന്നത്. അപ്പോൾ തിയറം പറയുന്നതനുസരിച്ച് ഒരു പോയിന്റ് ഉണ്ട്, ഇതൊരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഈ പോയിന്റിലേക്ക് മൂന്ന് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. കോപ്ലൈനാർ കൺകറന്റ്, കോപ്ലൈനാർ എന്ന് വെച്ചാൽ എന്താ, ഒരു പ്ലെയിനിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഒരു സിംഗിൾ പ്ലെയിൻ. ഇപ്പൊ എന്താണ്, ഈ ബോർഡിന്റെ പ്ലെയിനിലാണ് മൂന്ന് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. കൺകറന്റ്, കൺകറന്റ് എന്ന് വെച്ചാൽ എന്താണ്, മൂന്ന് ഫോഴ്സ് ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുന്നു. നോക്കിക്കേ, ഈ ഫോഴ്സിന് ഞാൻ വാല്യൂസ് കൊടുക്കുകയാണ്. ഇതൊരു പി ഫോഴ്സ്, ഇതൊരു ക്യൂ ഫോഴ്സ്, പി ക്യു ആർ, ഇതൊരു ആർ ഫോഴ്സ്. ഇനി ഫോഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ഞാൻ മാർക്ക് ചെയ്യാണ്. പി ക്യൂവിനും ആറിനും ഇടയ്ക്കുള്ള ആംഗിള് ഞാൻ ആൽഫ കൊടുത്തു. ഇനി അത് കണക്ക് പിക്കും ആറിനും ഇടയ്ക്കുള്ള ഫോഴ്സിന് ഞാൻ ബീറ്റ എന്ന് കൊടുത്തു, ഇതിന് ഗാമ എന്ന് കൊടുത്തു. അപ്പോൾ ലാമീസ് തിയറം ആപ്ലിക്കബിൾ ആകുന്നത് നമുക്ക് മൂന്ന് ഫോഴ്സിനാണ്. ലാമീസ് തിയറം ആപ്ലിക്കബിൾ ആകുന്നത് ത്രീ കോപ്ലൈന ഫോഴ്സസ്. അത് കണക്ക് എന്തായിരിക്കണം, അത് കോപ്ലൈനർ ആയിരിക്കണം, കൺകറന്റ് ആയിരിക്കണം, അതേ കണക്ക് ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ലാമീസ് തിയറം അനുസരിച്ച് ഇഫ് ത്രീ കോപ്ലൈന കൺകറന്റ് ഫോഴ്സസ് ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ് ബി ഇൻ ഇക്വിലിബ്രിയം, ദെൻ ഈച്ച് ഫോഴ്സ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ അതർ ടു ഫോഴ്സസ് എന്ന് വെച്ചാൽ നോക്കിക്കോ. ഇപ്പൊ പി എന്ന് പറഞ്ഞ ഫോഴ്സ്, പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ അതർ ടു ഫോഴ്സസ്. അപ്പൊ പി ഡിവൈഡഡ് ബൈ സൈൻ അതർ ടു ഫോഴ്സസ്. പി എന്ന് പറഞ്ഞ ബാക്കി ഫോഴ്സ് ഇതൊക്കെ ഉള്ളത് ക്യൂ ഫോഴ്സും ആർ ഫോഴ്സും, അതിന്റെ ഇടയ്ക്കുള്ള ആംഗിള് ആൽഫ. അപ്പൊ പി ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു അടുത്ത ഫോഴ്സ് എന്താണ്, ക്യൂ ഫോഴ്സ്. അപ്പൊ ക്യൂ ഡിവൈഡഡ് ബൈ സൈൻ, അപ്പൊ ക്യൂവിന്റെ സൈൻ വാല്യൂ എടുക്കുന്നത് ബാക്കി രണ്ട് ഫോഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ്.
അപ്പോൾ ബാക്കി രണ്ട് ഫോഴ്സ് എന്ന് വെച്ചാൽ ക്യൂ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് ഫോഴ്സ് എന്താണ്? പിയും ആറും. പിയുടെയും ആറിന്റെയും ഇടയ്ക്കുള്ള ആംഗിള് ബീറ്റ. ഇനി നമുക്ക് ലാസ്റ്റ് ഫോഴ്സ് ആണ് ആർ. അപ്പോ ആർ ഡിവൈഡഡ് ബൈ സൈൻ. ആർ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് ഫോഴ്സ് എന്ന് പറഞ്ഞത് പി ഫോഴ്സും ക്യൂ ഫോഴ്സും ആണ്. പിയുടെയും ക്യൂടെയും ഇടയ്ക്കുള്ള ആംഗിള് ഗാമ. അപ്പോൾ ഇതാണ് ലാമീസ് തിയറം പറയുന്നത്. ഇഫ് ത്രീ കോപ്ലൈനാർ കൺകറന്റ് ഫോഴ്സസ് ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ് ബി ഇൻ ഇക്വിലിബ്രിയം, then each force is proportional to sine of angle between other two forces. appo p force edukkunengile p divided by sine baaki rendu force edana q inum r inum edakkulla angle alpha adhe kanakkana baaki forces. appo idu valare important aanu. lamy's theorem valare important aanu. lamy's theorem athinte problems valare important aanu. appo lamy's theorem applicable aagunathu endana moonu force ne maatrame applicable aagullu. ആ മൂന്ന് ഫോഴ്സ് കോപ്ലൈനാർ ആയിരിക്കണം, കൺകറന്റ് ആയിരിക്കണം. ആ മൂന്ന് ഫോഴ്സ് കൊണ്ട് ബോഡി ഇക്വിലിബ്രിയത്തിലായിരിക്കണം നിൽക്കേണ്ടത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ലാമീസ് തിയറം ആപ്ലിക്കബിൾ ആകുള്ളൂ. അത് എക്സാംസിന് ചോദിക്കാറുണ്ട്, എല്ലാ കേസിലും ലാമീസ് തിയറം ആപ്ലിക്കബിൾ ആകുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാ കേസിലും ലാമീസ് തിയറം ആപ്ലിക്കബിൾ ആകില്ല, മൂന്ന് ഫോഴ്സസേ കാണാൻ പാടുള്ളൂ. ആ മൂന്ന് ഫോഴ്സ് കോപ്ലൈനാർ ആയിരിക്കണം, കൺകറന്റ് ആയിരിക്കണം. ആ മൂന്ന് ഫോഴ്സ് കൊണ്ട് ബോഡി ഇക്വിലിബ്രിയത്തിൽ തന്നെ ആയിരിക്കണം നിൽക്കേണ്ടത്. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് ലാമീസ് തിയറം ആപ്ലിക്കബിൾ ആകുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? വളരെ ഇമ്പോർട്ടന്റ് ആണ് ലാമീസ് തിയറം. നമുക്കൊരു പ്രോബ്ലം നോക്കാം ലാമീസ് തിയറത്തിന്റെ. ദ ഫോഴ്സസ് ഷോൺ ഇൻ ഫിഗർ are acting on a particle and keep the particle in equilibrium. The magnitude of force F1 is 250 Newton. Find the magnitude of forces F2 and F3. ഇപ്പൊ ക്വസ്റ്റ്യൻ അത് നോക്കിയേ, നമുക്ക് മൂന്ന് ഫോഴ്സ് തന്നിട്ടുള്ളൂ. ആ മൂന്ന് ഫോഴ്സ് എന്താണ്? ഒരു കോമൺ പോയിന്റിൽ നിന്നാണ് റൈസ് ചെയ്യുന്നത്. ഇനി അതിന്റെ ആംഗിൾസും തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആ തരുന്നതെങ്കിൽ നമുക്ക് ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. ഈ ഫോഴ്സിനെ നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ടും വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ടും ഒന്ന് റിസോൾവ് ചെയ്യാൻ പോകണ്ട, ലാമീസ് തിയറം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പൊ ലാമീസ് തിയറം അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്? നമുക്കിവിടെ മൂന്ന് ഫോഴ്സേ ഉള്ളൂ. ആ മൂന്ന് ഫോഴ്സും ഒരു കോമൺ പോയിന്റിൽ നിന്നാണ് റൈസ് ചെയ്യുന്നത്. പിന്നെ അത് ബോഡി ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. കോപ്ലൈനാർ കൺകറന്റ് ആണ്. അപ്പോ ലാമീസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് അറിയണം? നമുക്ക് ഒരു ഫോഴ്സസ് അറിയാം. ഇനി ഫോഴ്സസിന് ഇടയ്ക്കുള്ള ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. എല്ലാ ഫോഴ്സിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ തന്നിട്ടില്ല. അപ്പോൾ ബാക്കി ആംഗിൾസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് വേണം അത് സോൾവ് ചെയ്യാനായിട്ട്. സൊ നമുക്കൊരു 250 ന്യൂട്ടൺ 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. ഇനി എഫ് ടു 30 ഡിഗ്രി. F3. സോ ഇത് നമുക്ക് ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. പക്ഷെ ലാമീസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ഫോഴ്സസിന് ഇടയ്ക്കുള്ള ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഈ 250 ന്യൂട്ടണും എഫ് ടു ഫോഴ്സിനും ഇടയ്ക്കുള്ള ആംഗിൾ, ഈ ആംഗിൾ എത്ര വരും എന്നൊന്ന് പറഞ്ഞേ. 180 മൈനസ് 60 പ്ലസ് 30 ആണ്. 180 മൈനസ് 60 പ്ലസ് 30. അപ്പൊ എത്ര വരും? ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എന്ന് വെച്ചാൽ 180 ആണ്. അതായത് ഈ ടോട്ടൽ ആംഗിൾ 180 ആണ്. ആ 180 നിന്ന് മൈനസ് 60 ചെയ്തു, അതേ കണക്ക് തന്നെ മൈനസ് 30 ചെയ്തു. അപ്പൊ എന്ത് വരും? 90 ഡിഗ്രീസ്. ഇനി അതേ കണക്ക് തന്നെ എഫ് ടു ഫോഴ്സും എഫ് ത്രീ ഫോഴ്സിനും ഇടയ്ക്കുള്ള കാൽക്കുലേറ്റ് ചെയ്യണം. അത് എത്ര വരും എന്ന് പറയാമോ? എഫ് ടു ഫോഴ്സും എഫ് ത്രീ പറഞ്ഞോ.
ഈ ആംഗിൾ ആണ് 90 ഡിഗ്രി. ഹൊറിസോണ്ടലി നിന്ന് എഫ് ത്രീ വരെയുള്ള ആംഗിൾ ആണ് 90 ഡിഗ്രി. നമുക്ക് വേണ്ട എന്താണ്, എഫ് ടു മുതൽ എഫ് ത്രീ വരെയുള്ള ആംഗിൾ ആണ് വേണ്ടത്. എഫ് ടു ഫോഴ്സും എഫ് ത്രീ ഫോഴ്സിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് വേണ്ടത്. 90 + 30 90 + 30 ആകുമ്പോ എത്ര വരും? 120 ഡിഗ്രീസ്. ഇനി അത് കണക്കാണ്, 250 ന്യൂട്ടണും എഫ് ത്രീയും തമ്മിലുള്ള ആംഗിൾ 150 ഡിഗ്രി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ ലാമീസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം 250 ന്യൂട്ടൺ ഫോഴ്സ് എടുക്കാം. അപ്പൊ 250 ÷ സൈൻ, 250 എടുത്താൽ റിമൈനിങ് ഫോഴ്സ് ഇതൊക്കെ ഉള്ളത്, എഫ് ടു ഫോഴ്സും എഫ് ത്രീ ഫോഴ്സും. എഫ് ടുവിനും എഫ് ത്രീക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാ വരുന്നത്? 120 ഡിഗ്രി is equal to, നമുക്ക് എഫ് ടു ഫോഴ്സ് എടുക്കാം. എഫ് ടു ഡിവൈഡഡ് ബൈ സൈൻ എത്ര എടുക്കണം? 150. എഫ് ടു ഫോഴ്സ് എടുക്കുമ്പോൾ റിമൈനിങ് ഫോഴ്സ് എന്താണ്? 250 എഫ് ത്രീയും, അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 150. ഇനി നമുക്ക് എന്ത് എഴുതാം, ഇസ് ഈക്വൽ ടു എഫ് ത്രീ ഡിവൈഡഡ് ബൈ സൈൻ. എഫ് ത്രീ ഡിവൈഡഡ് ബൈ സൈൻ എത്ര എടുക്കണ്ടേ? എഫ് ത്രീ ഫോഴ്സ് എടുക്കുമ്പോൾ റിമൈനിങ് ഫോഴ്സ് എന്താണ്? 250 ന്യൂട്ടണും എഫ് ടു ഫോഴ്സും ആണുള്ളത് എഫ് ത്രീ ഫോഴ്സ് എടുക്കുമ്പോൾ. അപ്പൊ അത് രണ്ടിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി. അപ്പൊ എഫ് ത്രീ ഡിവൈഡഡ് ബൈ സൈൻ 90 ഡിഗ്രീസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, എഫ് ടു കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എഫ് ടു കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എഫ് ടു ഇസ് ഈക്വൽ ടു, നമുക്ക് എന്താണ് ഇക്വേഷന്റെ ഇത്രയും പോർഷൻ മാത്രം കൺസിഡർ ചെയ്യാം. എഫ് ടു ഇസ് ഈക്വൽ ടു എന്ത് വരും? 250. ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 250 ഇൻറ്റു സൈൻ 150 ഡിവൈഡഡ് ബൈ സൈൻ 120. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ടു ഫോഴ്സ് കിട്ടും. ഇനി എഫ് ത്രീ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? എഫ് ത്രീ കിട്ടാൻ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞേ? എഫ് ടു കിട്ടണ്ടേ എങ്ങനെ നീ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തന്നു. ഇനി എഫ് ത്രീ വാല്യൂ, ഈ എഫ് ത്രീ കിട്ടാൻ എന്താ ചെയ്യണ്ടേ? പറഞ്ഞോ ഒന്നും കൂടി പറഞ്ഞോ. സൈൻ 90 ആർഎച്ച്എസിലോട്ട് കൊണ്ടുപോയ പോരെ. അപ്പം എഫ് ത്രീ 250 ×sin 90 / sin 120 ചെയ്യുമ്പോ നമുക്ക് എഫ് ത്രീ കിട്ടും. ഇനി എഫ് ത്രീയുടെയും എഫ് ടുവിന്റെ വാല്യൂ എന്ന് പറഞ്ഞേ. എഫ് ത്രീ വാല്യൂ എഫ് ടു വാല്യൂ സോൾവ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. ഈ ആൻസർ കിട്ടുമോ? 144.34 ന്യൂട്ടൺ ആണ് എഫ് ടു വാല്യൂ, 288.67 ന്യൂട്ടൺ എഫ് ത്രീ വാല്യൂ. ആർക്കെങ്കിലും ഈ ആൻസർ കിട്ടാത്തവരുണ്ടോ? പിന്നെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഈ സൈൻ 90 ഒക്കെ ചെയ്യുമ്പോൾ മുകളുടെ ഡിഗ്രീസിലാണ് കിടക്കുന്നതെന്ന് നോക്കണം, ചിലപ്പോൾ റേഡിയൻസിൽ കിടന്നാൽ ആൻസർ തെറ്റിപ്പോവും. അപ്പോ സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സിനകത്ത് ചെക്ക് ചെയ്യുക, നിങ്ങൾ ഡിഗ്രീസിലാണ് ഇത് സോൾവ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുക. സൈൻ 90 കണക്കിന് സൈൻ 120 അത് ഡിഗ്രീസിലാണ്. അടുത്ത പ്രോബ്ലം പറയാമോ?
അടുത്ത ക്വസ്റ്റ്യൻ പറയാമോ? ഹലോ. യെസ് സർ. യെസ് സർ. അപ്പോ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇത് നമുക്ക് ലാമിസ് തിയറത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറഞ്ഞ ആദ്യം. The forces shown in figure are in equilibrium. Find the magnitude and direction theta of the unknown force P. നമുക്ക് ഒരു അൺനോൺ ഫോഴ്സ് പി ഉണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് നമുക്ക് ലാമിസ് തിയറത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? മൂന്നിൽ കൂടുതൽ ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലാമിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്താണ്, അൺനോൺ ഫോഴ്സ് പി ഉണ്ട്, അൺനോൺ ഫോഴ്സ് പി തീറ്റയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ദ ഫോഴ്സസ് ഷോൺ ഇൻ ഫിഗർ ആർ ഇൻ ഇക്വിലിബ്രിയം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സ് എന്താണ്, ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഫോഴ്സസ് ആണ്. അപ്പോ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞേ. നമ്മൾ നേരത്തെ ഒരു കാര്യം ചെയ്തായിരുന്നു, ഫസ്റ്റ് പ്രോബ്ലം ചെയ്തായിരുന്നു, ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കും? സീറോ. ഫോഴ്സ് സീറോ ആയിരിക്കും. അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ സിഗ്മ എച്ചിന്റെ വാല്യൂം സിഗ്മ വിയുടെ വാല്യൂ എന്തായിരിക്കും? സീറോ. സിഗ്മ എച്ചിന്റെ വാല്യൂം സിഗ്മ വിയുടെ വാല്യൂ സീറോ ആയിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു സീറോ ആൻഡ് സിഗ്മ വി ഈസ് ഈക്വൽ ടു സീറോ. സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു സീറോ ആൻഡ് സിഗ്മ വി ഈസ് ഈക്വൽ ടു സീറോ, ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കുന്നത്. ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു കണ്ടീഷൻ ആണ് സോൾവ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ഫോഴ്സസ് എല്ലാം എന്താണ് കറക്റ്റ് ഹൊറിസോണ്ടലും കറക്റ്റ് വെർട്ടിക്കലുമായിട്ടാണോ നിൽക്കുന്നത്? ഇൻക്ലൈൻ ഫോഴ്സസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, ഇൻക്ലൈൻ ഫോഴ്സിനെ റിസോൾവ് ചെയ്യണം. അപ്പൊ 18 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സ് എന്താണ്, കറക്റ്റ് ഹൊറിസോണ്ടൽ ആണ്. 15 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സ് എന്താണ്, കറക്റ്റ് വെർട്ടിക്കൽ ആണ്. അപ്പൊ അതിനെ റിസോൾവ് ചെയ്യണ്ട. നമുക്ക് എന്ത് ചെയ്യണം, 25 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സിനെ റിസോൾവ് ചെയ്യണം. അപ്പൊ അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഹൊറിസോണ്ടൽ കോമ്പണന്റും വെർട്ടിക്കൽ കോമ്പണന്റും എന്ത് വരും? ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടേ, ചോദിച്ചു ആ 25 അതിന്റെ ഓപ്പോസിറ്റും ലൈക്ക് ഉണ്ടല്ലോ, ഫോഴ്സ് ഉണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടില്ല, 30 ന്യൂട്ടൺ അതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ അത് സ്ട്രെയിറ്റ് ലൈൻ, ആംഗിൾ രണ്ടും സെയിം ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയങ്ങനെ. ഏഹ്, ആംഗിൾ ഇപ്പൊ 25 ന്യൂട്ടൺ 30 ന്യൂട്ടന്റെ കാര്യമല്ലേ ചോദിക്കുന്നേ? ആ അതെ, അത് പറഞ്ഞ കാണിച്ചിട്ടില്ലല്ലേ. ആംഗിൾ വ്യത്യാസമുണ്ട്, ആംഗിൾ വ്യത്യാസം ഉള്ളതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പൊ സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്കത് മൈനസ് ചെയ്തിട്ട് 30 ഡയറക്റ്റ് ചെയ്യാമായിരുന്നു, അങ്ങനെ പറ്റുമായിരുന്നു. അപ്പം സെയിം ആയിരുന്നെങ്കിൽ അത് അത് രണ്ട് ഫോഴ്സിന്റെയും എഫക്ട് സീറോ ആയിട്ട് വന്നേനെ, റിസൾട്ടന്റ് ആ രണ്ട് ഫോഴ്സും കൊണ്ടുണ്ടാകുന്ന എഫക്ട് സീറോ ആയിട്ട് വന്നേനെ. നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പോ എന്ത് ചെയ്യണം, 5 ന്യൂട്ടൺ ഫോഴ്സിനെ റിസോൾവ് ചെയ്യണം, ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ടും വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ടും റിസോൾവ് ചെയ്യണം. അപ്പോ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും, ആംഗിൾ തന്നിരിക്കുന്നത് എന്താണ്, 45 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ ആണ്. അപ്പൊ അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും, ഹൊറിസോണ്ടൽ കോമ്പണന്റ്. ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്താ വരുന്നേ, 25 കോസ് 40 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ ആയിരുന്നോ, 45 ആയിരുന്നോ? 25 കോസ് 45. വെർട്ടിക്കൽ കോമ്പണന്റ് എന്ത് വരും അപ്പോഴ്, 25 sin 45. 25 sin 45. അപ്പൊ ഇവിടെ 25 cos
45 degree vertical at 25 sine 45 degree. ഇനി നമുക്കുള്ളത് സെക്കൻഡ് ക്വാഡ്രന്റിൽ ഫോഴ്സസ് ഒന്നുമില്ല. നോക്കി ഇനി തേർഡ് ക്വാഡ്രന്റിൽ രണ്ട് ഫോഴ്സ് ഉണ്ട്. തേർഡ് ക്വാഡ്രന്റിൽ രണ്ട് ഫോഴ്സ് അതായത് 30 ന്യൂട്ടൺ ഫോഴ്സ് എന്താണ്? 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് റിസോൾവ് ചെയ്യണം. തേർഡ് ക്വാഡ്രന്റിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ തേർഡ് ക്വാഡ്രന്റിലാകുമ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഇങ്ങോട്ട് വരും, ടുവേർഡ്സ് ലെഫ്റ്റ് വരും. അതിനൊക്കെ തന്നെ വെർട്ടിക്കൽ കോമ്പണന്റ് ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഹൊറിസോണ്ടൽ കോമ്പണന്റ് 30 cos 30 വരും, വെർട്ടിക്കൽ കോമ്പണന്റ് 30 sin 30. ഇനിയാണ് നമുക്കൊരു അൺനോൺ ഫോഴ്സ് ഉള്ളത്. അൺനോൺ ഫോഴ്സ് എന്താണ്? പി. അൺനോൺ ഫോഴ്സ് പി, അത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. അപ്പൊ ആ ഹൊറിസോണ്ടൽ അതിന്റെ പി എന്ന് പറഞ്ഞ അൺനോൺ ഫോഴ്സിന് എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ കോമ്പണന്റും വെർട്ടിക്കൽ കോമ്പണന്റും എഴുതണം. ഹൊറിസോണ്ടൽ കോമ്പണന്റ് വരും പി കോസ് തീറ്റ ആൻഡ് വെർട്ടിക്കൽ കോമ്പണന്റ് പി സൈൻ തീറ്റ. പി കോസ് തീറ്റ, വെർട്ടിക്കൽ കോമ്പണന്റ് പി സൈൻ തീറ്റ. ഇനി നമ്മൾ ഇതാണ്ട് ഫസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഇതിന് പറയുന്നത് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്നാണ്. എന്നുവെച്ചാൽ ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് ഒരു അൺനോൺ ഫോഴ്സ് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് സിഗ്മ വി ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ളത് തന്നെയാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഒരു ടു ഡയമെൻഷണൽ ബോഡിയുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ് സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് സിഗ്മ വി ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു സീറോ, സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒക്കെ നോക്കിക്കേ, നമുക്ക് ഒരു 18 ന്യൂട്ടൺ ഫോഴ്സ് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഫസ്റ്റിൽ എഴുതണം. അപ്പൊ അതെന്താ? ടുവേർഡ്സ് റൈറ്റ് സൈഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ടുവേർഡ്സ് റൈറ്റ് സൈഡ് ആക്ട് ചെയ്താൽ പോസിറ്റീവ് വാല്യൂ. അപ്പോ 18 ഇനി അടുത്ത ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതാ ഉള്ളത്? 25 cos 45 degree, അതും ടുവേർഡ്സ് റൈറ്റ് ആണ്. അപ്പൊ പോസിറ്റീവ് വാല്യൂ 25 cos 45. ഇനി നമുക്ക് 30 cos 30 ആണ്. 30 cos 30 ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അത് മൈനസ് കൊടുക്കുക. 30 cos 30 degree, 30 cos 30 degree. പിന്നെന്താണ്? പി കോസ് തീറ്റ ഡിഗ്രി, അതും ടുവേർഡ്സ് ലെഫ്റ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ. പി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സീറോ. ഇവിടെ നിന്ന് പി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്നുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. പി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും? 18 plus 25 cos 45 minus 30 cos 30. ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 ഒന്ന് സോൾവ് ചെയ്ത ആൻസർ പറഞ്ഞേ. 18 plus 25 cos 45 minus 30 cos 30. ആരെങ്കിലും ഒന്ന് ആൻസർ പറയാമോ? ആൻസർ കിട്ടിയിരുന്നു പറഞ്ഞേ. പി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എയ്റ്റീൻ പ്ലസ് 25 cos 45 minus 30 cos 30. നയൻ പോയിന്റ് സെവൻ എന്നൊരു വാല്യൂ കിട്ടും. ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ചെയ്ത് നോക്കിയ ആർക്കെങ്കിലും ആൻസർ വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ പറയുക.
അടുത്ത സ്റ്റെപ്പ് പറയാമോ? സോ ഇവിടെ ചെയ്യുമ്പോൾ പി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 9.7. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയാമോ? സോ പ്ലീസ് റെസ്പോണ്ട്. ഒന്നെങ്കിൽ പറയാന്ന് പറയാ, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാ. അടുത്ത സ്റ്റെപ്പ് പറയാമോ? നിങ്ങൾക്ക് പി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 9.7 കിട്ടിയോ? അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്താ? സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സ് എല്ലാം എഴുതാം. സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. അതാണ് അപ്പുവേഴ്സ്, മുകളിലേക്ക് പോകുന്ന ഫോഴ്സസ് എല്ലാം പോസിറ്റീവ് ഫോഴ്സസും താഴത്തേക്ക് പോകുന്ന ഫോഴ്സസ് എല്ലാം നെഗറ്റീവ് ഫോഴ്സസും. അപ്വേർഡ് ഫോഴ്സ് ഏതൊക്കെയാ ഉള്ളത്? സോ ക്വസ്റ്റ്യൻ അത് എന്താണ്? ഒരു 15 ന്യൂട്ടൺ ഫോഴ്സ് വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 15 ന്യൂട്ടൺ ഫോഴ്സ്, പിന്നെ എന്താണ് 25 ന്യൂട്ടൺ ഇൻക്ലൈൻ ഫോഴ്സിനെ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം 15 ന്യൂട്ടൺ ഫോഴ്സ് മാർക്ക് ചെയ്യാം. 15 ന്യൂട്ടൺ ഫോഴ്സ് വെർട്ടിക്കലി അപ്വേർഡ് ആണ്, അപ്പൊ പോസിറ്റീവ് 15. ഇനിയുള്ളത് 25 sin 45 degree. 25 അതും അപ്വേർഡ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്. 25 sin 45 degree. ഇനി ഉള്ള വെർട്ടിക്കൽ ഫോഴ്സ് എന്താണ്? ആക്ടിങ് ഡൗൺവേർഡ്സ് ആണ്. ഡൗൺവേർഡ് ഫോഴ്സ് ആണെങ്കിൽ എന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ മൈനസ് പി, മൈനസ് പി സൈൻ തീറ്റ, അത് കണക്ക് തന്നെ മൈനസ് 30 sin 30 ഇസ് ഈക്വൽ ടു 0. ഇവിടെ പി സൈൻ തീറ്റ എന്നാണ്, 30 അല്ല, പി സൈൻ തീറ്റ. അപ്പൊ 15 plus 25 sin 45 മൈനസ് പി സൈൻ തീറ്റ മൈനസ് 30 sin 30 ഇസ് ഈക്വൽ ടു 0. ഇവിടെ എന്ത് ചെയ്യാം? പി സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. പി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു, പി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 15 plus 25 sin 45 മൈനസ് 30 sin 30. സോൾവ് ചെയ്യുമ്പോൾ എന്താ ആൻസർ വരുന്നതെന്ന് പറഞ്ഞേ? 15 plus 25 sin 45 മൈനസ് 30 sin 30. സോ സോൾവ് ചെയ്യുമ്പോൾ 17.68 എന്നൊരു വാല്യൂ കിട്ടും. 17.68. അപ്പൊ നമുക്ക് സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 ചെയ്തപ്പോൾ ഒരു പി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 9.7 ഒരു വാല്യൂ കിട്ടി. ഇനി പി സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ പി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 17.68 എന്നൊരു വാല്യൂ കിട്ടി. ഇനി അടുത്ത എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്. ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. നോക്കിയേ, പി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി കോസ് തീറ്റ. അപ്പൊ പിയും പിയും ക്യാൻസൽ ചെയ്തു പോകും. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റയാണ് ടാൻ തീറ്റ. അപ്പൊ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 17.68 ഡിവൈഡഡ് ബൈ 9.7 എന്ന് കിട്ടും. 17.68 ഡിവൈഡഡ് ബൈ 9.7. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? തീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1.822. അപ്പൊ 17.68 ഡിവൈഡഡ് ബൈ 9.7 ആണ് 1.822. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1.822 ഇസ് ഈക്വൽ ടു 61.25 degrees. അപ്പൊ തീറ്റയുടെ വാല്യൂ 61.25 degrees എന്ന് കിട്ടും. തീറ്റ ഇസ് ഈക്വൽ ടു 61.25 degrees. ഇനി എന്ത് ചെയ്യുക? ആ തീറ്റയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 ലോ ഇക്വേഷൻ നമ്പർ 2 ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 ലോ ഇക്വേഷൻ നമ്പർ 2 ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ പി ഇസ് ഈക്വൽ ടു
cos 61.25 is equal to 9.0. ഇവിടെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി ഇക്വേഷൻ നമ്പർ 2 ൽ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും പിയുടെ വാല്യൂ സെയിം ആയിരിക്കും. സോ പി ഈസ് ഈക്വൽ ടു 20.166 ന്യൂട്ടൺസ്. പി ഈസ് ഈക്വൽ ടു 20.166 ന്യൂട്ടൺസ്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? അല്ലെങ്കിൽ എന്തെങ്കിലും പോർഷൻസ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? നോക്കിയിട്ട് പറഞ്ഞേ. എല്ലാം മനസ്സിലായിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കിയിട്ട് പറഞ്ഞേ. മനസ്സിലായി. എല്ലാവർക്കും സാർ ഇത് ഗ്രൂപ്പിൽ ഇടൂലേ? മനസ്സിലായില്ല. റേച്ചൽ എന്താ ഉദ്ദേശിച്ചത്? നോട്ട്സ് ഇടുന്നുണ്ടല്ലോ. ഏതെങ്കിലും പോർഷൻ കിട്ടാത്ത ഉണ്ടോ? നോട്ട്സും റെക്കോർഡ് ക്ലാസ്സും ഞാൻ ഷെയർ ചെയ്യും. ഇപ്പോ ഇതുവരെ എടുത്തതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.